പുനലൂരൽ എൽഡിഎഫിൽ തർക്കം മുറുകുന്നു. മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയത് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് ഡിസിസി അംഗവും മുൻ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവുമായ അഞ്ചൽ സോമൻ. പത്തനാപുരത്തെ ജ്യോതികുമാർ ചാമക്കാലിയുടെ സ്ഥാനാർത്ഥിത്വം കാലുവാരികൾക്കുള്ള പ്രോത്സാഹനമെന്നും അഞ്ചൽ സോമൻ പറഞ്ഞു. ഇവിടെ എന്ത് യോജിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞാലും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പരസ്പരം വാരുന്ന ഒരു ചിത്രം കഴിഞ്ഞ 6 തിരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ പരസ്പരം വാരുന്ന നേതാക്കന്മാരുള്ള ബംഗ്ലൂരിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയാലും ചരിത്രം ആവർത്തിക്കപ്പെടും എന്ന് നേതാക്കന്മാർക്കറിയാവുന്നത് കൊണ്ട് കൂടിയായിരിക്കണം ലീഗിന് ഈ സീറ്റ് കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. പിന്നൊരു നിർഭാഗ്യകരമായ കാര്യം, ഇവിടെ കാലുവാരലിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ചില ആളുകളെ മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചതിൽ പാർട്ടിക്ക് വലിയ വിമർശനമുണ്ട്. അത് കാലുവാരികൾക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമായി പാർട്ടി വൃത്തങ്ങളിൽ വലിയ സംസാരമുണ്ട്. സലിം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. സലിം, ലീഗിന് സീറ്റ് നൽകിയതിനെതിരെ നേതാക്കൾ രംഗത്തെത്തുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, പുനലൂരിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണയും മത്സരിച്ചിരുന്നത്. ഇത്തവണയും മുസ്ലിം ലീഗിന് തന്നെ സീറ്റ് നൽകിയതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. പല നേതാക്കളും വിമത ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായാണ് ഇപ്പോൾ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡിസിസി അംഗവും മുൻ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവുമായ അഞ്ചൽ സോമൻ രംഗത്തെത്തിയത്. ലീഗിന് സീറ്റ് നൽകിയത് ഇവിടുത്തെ നേതാക്കളെ പാർട്ടിക്ക് വിശ്വാസമില്ലാത്തതിനാലാണ് എന്നാണ് അഞ്ചൽ സോമൻ പറയുന്നത്. കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളായി പാർട്ടി ജയിപ്പിക്കുന്നതിനേക്കാൾ കാലുവാരി തോൽപ്പിക്കാനാണ് ഇവിടുത്തെ നേതാക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിന് സീറ്റ് കിട്ടിയാലും ചരിത്രം ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് ലീഗിന് സീറ്റ് നൽകിയതെന്നും അഞ്ചൽ സോമൻ പറയുന്നു. ഒപ്പം ലീഗിന്റെ ആവശ്യം ന്യായമാണെന്നും കോൺഗ്രസ് 140 സീറ്റിലും മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം വിമത ഭീഷണി ഉൾപ്പെടെ മുഴക്കുന്നത് നാടകമാണ്, ചില സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനും പുതിയ വാഗ്ദാനങ്ങൾ നേടാനുമുള്ള ശ്രമം മാത്രമാണെന്നും അഞ്ചൽ സോമൻ പറയുന്നു. പ്രവിത, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.